മുത്താറി, കൂവരക്ക്, പഞ്ഞപ്പുല്ല് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഫിംഗർ മില്ലറ്റ് എന്ന റാഗി ഏറ്റവും ആരോഗ്യപ്രദമായ ധാന്യങ്ങളിൽ പ്രധാനിയായി ഒന്ന് തന്നെയാണ്. കുട്ടികൾക്ക് കുറുക്കും മറ്റും ഉണ്ടാക്കുവാനായി നാമെല്ലാം റാഗി കൂടുതലായി ഉപയോഗിക്കാറുണ്ടെങ്കിലും നമ്മൾ മലയാളികളുടെ ഭക്ഷണ രീതിയിൽ റാഗി അത്ര കണ്ടങ്ങ് ഉപയോഗിക്കാറില്ല എന്നതാണ് സത്യം. എന്നാൽ റാഗിയുടെ അത്ഭുതകരമായ ഗുണങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും തന്നെ ഇത്തിരി കുഞ്ഞനായി ഈ ധാന്യത്തെ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രമേഹ രോഗികൾക്കും അമിത കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ പൊണ്ണത്തടിയും കുടവേറുള്ളവർക്കും എന്നുവേണ്ട കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ സുരക്ഷിതമായി കഴിക്കാവുന്ന നിരവധി പോഷക ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഈ റാഗി നിത്യവും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ ലഭിക്കുന്ന അതിശയകരമായ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ഈ ഗുണങ്ങൾ ലഭിക്കാനായി റാഗി എങ്ങനെയെല്ലാം കഴിക്കാം എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ വീഡിയോയുടെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം. പോഷക സമൃദ്ധമായ ആഹാരമാണ് ആരോഗ്യപ്രദമായ ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ ആരോഗ്യപ്രദമായ ജീവിതശൈലിയുടെ ഭാഗമായി നിത്യവും കഴിക്കാവുന്ന ഒരു സൂപ്പർ ഹെൽത്തി ഫുഡ് തന്നെയാണ് റാഗിയും റാഗി കൊണ്ടുള്ള വിഭവങ്ങളുമെന്ന് ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം. റാഗി എന്ന ധാന്യത്തിന്റെ ഗുണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം എടുത്തു പറയേണ്ട കാര്യം റാഗി ഗ്ലൂട്ടൻ രഹിതമാണ് എന്നതാണ്. ഇതിനാൽ തന്നെ സീലിയാക്ക് രോഗമുള്ളവർക്കും ഇത് കഴിക്കാമെന്നൊരു ഗുണവുമുണ്ട്. അതുപോലെ കാൽഷ്യം, പ്രോട്ടീൻ എന്നിവയുടെ മികച്ചൊരു ഉറവിടം തന്നെയാണ് റാഗി എന്നത്. ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ നടത്തിയ പഠനത്തിൽ പറയുന്നത് 100 ഗ്രാം റാഗിയിൽ 344 മില്ലിഗ്രാം കാൽഷ്യവും ഒരു കപ്പ് റാഗി പൊടിയിൽ ഏകദേശം 10 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതിനാൽ തന്നെ പാൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കോ അതുപോലെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കോ പ്രോട്ടീനും കാൽഷ്യവും ലഭ്യമാക്കാൻ കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാംസ ഇതര വിഭവമാണ് റാഗി എന്നത്. കൂടാതെ മറ്റ് അന്നജാഹാരങ്ങളിലില്ലാത്ത അമിനോ ആസിഡുകൾ മെഥിയോനൈൻ, ഐസോലൂസിൻ, ഫിനൈൽ അലനൈൻ എന്നിവയെല്ലാം റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അയൺ അഥവാ ഇരുമ്പ് ധാരാളമായി റാഗിയിൽ അടങ്ങിയിട്ടുമുണ്ട്. അതിനാൽ അനീമിയ അഥവാ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർക്ക് ഇത് പരിഹരിക്കുന്നതിനും വിളർച്ച മാറ്റുന്നതിനും റാഗി കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. അതിനാൽ നിത്യവും ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തിയാൽ അയൺ ഗുളികകളും ടോണിക്കുമെല്ലാം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. അതുപോലെ നല്ലൊരു ഫൈബർ റിച്ച് ആണ് റാഗി. ഇതിലുള്ള ഡയറ്ററി ഫൈബറും പോളിഫിനോളും നല്ലൊരു ആന്റിബയോട്ടിക്, ആന്റി മൈക്രോബിയൽ ആൻഡ് ആന്റി ഡയബറ്റിക് ഗുണങ്ങൾ നൽകുന്നതിന് സഹായിക്കുന്നവയാണ്. റാഗിയിലുള്ള ഈ ആന്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡിക്കലുകളെയും മറ്റു പലവിധ അണുബാധകളെയും ചെറുക്കാൻ ശരീരത്തെ സഹായിക്കുന്നവയാണ്. അതിനാൽ റാഗിയുടെ ഈ ഗുണം കൊണ്ട് തന്നെ പരോക്ഷമായി ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ അമിത അളവിൽ ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർക്കും ഏറെ ഗുണപ്രദമാണ് റാഗി നിത്യവും കഴിക്കുന്നത്. റാഗിയെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ കണ്ടെത്താനായത് ഇത് സിറം ട്രൈഗ്ലിസറുകളുടെ സാന്ദ്രത കുറയ്ക്കുകയും ലിപ്പിഡ് ഓക്സിഡേഷൻ, LDL കൊളസ്ട്രോൾ ഓക്സിഡേഷൻ എന്നിവ കുറയ്ക്കുമെന്നാണ്. കുറഞ്ഞ സാന്ദ്രതയുള്ള ലിപ്പോപ്രോട്ടീൻ ചീത്ത കൊളസ്ട്രോൾ ആണ്. അതിനാൽ തന്നെ ഇത് ഓക്സിസൈഡ് ചെയ്താൽ ഓക്സിസൈഡ് ചെയ്യപ്പെട്ട LDL കൊളസ്ട്രോൾ നമ്മുടെ രക്തക്കുഴലുകളെ ഉദ്ദീപിപ്പിക്കുകയും അത് ഹൃദയാഘാതത്തിലേക്കും പക്ഷാഘാതത്തിലേക്കും ക്രമേണ നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഫലപ്രദമായി തടുക്കുന്നതിന് നിത്യവുമുള്ള റാഗിയുടെ ഉപയോഗം സഹായിക്കും. അതിനാൽ തന്നെ ധാരാളം നാരുകളാലും ഫൈറ്റിക് ആസിഡുകളാലും സമ്പുഷ്ടമായ റാഗി നിത്യവും കഴിക്കുന്നത് ഒരു ശീലമാക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നതിന് ഏറെ ഗുണം ചെയ്യും. അതുപോലെ റാഗിക്കുള്ള പ്രമേഹ വിരുദ്ധ ഗുണങ്ങൾ അഥവാ ആന്റി ഡയബറ്റിക് ഗുണങ്ങൾ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നത് നിയന്ത്രിക്കുന്നതിന് സഹായകമാണ്. ധാരാളം നാരുകൾ അടങ്ങിയതിനാലും പോളിഫിനോൾ ധാരാളം ഉള്ളതിനാലും അതായത് ഗോതമ്പ്, അരി മുതലായവ ധാന്യങ്ങൾ ഉള്ളതിലും അധികം നാരുകൾ റാഗിയിലും അതുപോലെ മറ്റ് ധാന്യങ്ങളായ ബാർലി, ചാമേരി എന്നിവയിലും അടങ്ങിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ റാഗി നിത്യവും കഴിക്കുന്നത് ഒരു ശീലമാക്കുന്നതിലൂടെ പ്രമേഹം കുറയ്ക്കാൻ സഹായകമാകുന്നു. അതുകൊണ്ട് നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഇന്നു മുതൽ റാഗി ധൈര്യമായി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊള്ളൂ. എങ്കിൽ ഷുഗർ നിയന്ത്രിക്കുകയും ഒപ്പം നിരവധി പോഷക ഗുണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ അരിയിലും ഗോതമ്പിലും മറ്റു ധാന്യങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ നാരുകളും അതുപോലെ വിശപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന അമിനോ ആസിഡുകളും റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പ് തീർത്തു കുറഞ്ഞൊരു ധാന്യമെന്ന നിലയിലും മേൽപ്പറഞ്ഞ പോലെ നാരുകളാൽ സമ്പുഷ്ടമായതിനാലും റാഗി കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞെന്നൊരു ഫീൽ ഉണ്ടാവുകയും അതിലൂടെ കൂടുതൽ കലോറി അകത്താക്കുന്നത് തടയുകയും ചെയ്യാം. മാത്രമല്ല നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണപ്രദമായ റാഗി ദഹനത്തെ ലഘൂകരിക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതിനാൽ വണ്ണം കുറയ്ക്കണമെന്ന ആഗ്രഹം മനസ്സിൽ തോന്നുമ്പോൾ തന്നെ കഴിക്കാവുന്ന ഒരു ഹെൽത്തി ഫുഡാണ് റാഗി എന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ലൊരു കാൽസ്യം റിച്ചും
അതുപോലെ ജീവകണ്ഠിയുടെ നല്ലൊരു ഉറവിടം കൂടിയാണ് റാഗി എന്നത്. അതിനാൽ റാഗി ദിവസവും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ നല്ല ബലമുള്ളതും ആരോഗ്യമുള്ളതുമായ എല്ലുകൾ സ്വന്തമാക്കുകയും ചെയ്യാം. കൂടാതെ കുട്ടികളുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഏറെ ഉത്തമമാണ് പതിവായി റാഗി കൊടുക്കുന്നത്. അതിനാൽ ഇന്നു മുതൽ പതിവായി റാഗി കഴിച്ചു തുടങ്ങുന്നത് ഒരു ശീലമാക്കിക്കോളൂ. എങ്കിൽ നിങ്ങൾക്ക് എല്ലുകൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, പൊട്ടലുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ ഉണ്ടാകുന്നതിനും ഏറെ നല്ലതാണ് റാഗി. അതായത് ചുരുക്കത്തിൽ ഇരുമ്പ്, അമിനോ ആസിഡുകൾ, കാൽഷ്യം എന്നിവയെല്ലാം സമ്പുഷ്ടമായ റാഗി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ഇന്ന് ഒട്ടുമിക്ക ആളുകളും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ സ്ട്രെസ് എന്നത്. ഇതിനുമുള്ള പരിഹാരം റാഗിയിലുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ട്രിപ്റ്റോഫാനും അമിനോ ആസിഡുകളും, സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഏറെ സഹായിക്കും. ഹൈപ്പർ ടെൻഷൻ, തലവേദന, ഉത്കണ്ഠ തുടങ്ങി സ്ട്രെസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും റാഗി കഴിക്കുന്നത് ആശ്വാസമേകുന്നതുകൊണ്ട് തന്നെ ഇവ മൂലം ഉണ്ടാകുന്ന പ്രശ്നമായ ഉറക്കമില്ലായ്മ അഥവാ ഇൻസോമിനിയ പരിഹരിക്കാനും നല്ല ഉറക്കം കിട്ടാനും അതുപോലെ മൈഗ്രെയിൻ, സെർബ്രൽ പെയിൻ എന്നിവയെ കുറയ്ക്കുവാനും റാഗി നിത്യവും കഴിക്കുന്നത് സഹായിക്കുകയും ചെയ്യും. കൂടാതെ നിയാസിൻ, തയാമിൻ, കാൽഷ്യം, അയൺ, റൈബോഫ്ലവിൻ തുടങ്ങിയ അമിനോ ആസിഡുകളാൽ റാഗി സമ്പന്നമായതിനാലും പേശികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വലൈൻ, ഐസോലൂസിൻ, മെഥിയോനൈൻ, ത്രിയോനൈൻ എന്നീ അമിനോ ആസിഡുകൾ റാഗിയിൽ ഉള്ളതിനാലും ഇത് ഉപാപചയ പ്രവർത്തനങ്ങളെയും രക്തമുണ്ടാക്കാനും സഹായിക്കുകയും വളർച്ചാ ഹോർമോണുകളെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ ഗുണങ്ങൾ മാത്രമല്ല, എന്നും യുവത്വം നിലനിർത്തുന്നതിനും റാഗി കഴിക്കുന്നത് സഹായിക്കും. നമ്മുടെ ശരീരകലകളെ ജീവസുറ്റതാക്കുകയും താങ്ങു നൽകുകയും ചെയ്യുന്ന വസ്തുവാണ് കൊളാജൻ എന്നത്. റാഗിയിലടങ്ങിയിരിക്കുന്ന മെഥിയോനൈൻ, ലൈസിൻ എന്നീ അമിനോ ആസിഡുകൾ കൊളാജൻ നിർമ്മിക്കാനും പരിപാലിക്കാനും സഹായിക്കുന്നവയാണ്. അതിനാൽ ഇതുവരെ നിങ്ങൾ റാഗി കഴിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കഴിക്കാൻ മടിയാണെങ്കിൽ, ആ മടി മാറ്റിവെച്ച് ഇന്നു മുതലെങ്കിലും റാഗി ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പാകം ചെയ്ത് കഴിച്ചോളൂ. എങ്കിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെയും രോഗങ്ങളെ അകറ്റി നല്ല യുവത്വത്തോടെ ജീവിക്കാം. ഇനി ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കാനായി റാഗി ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാമെന്ന് കൂടി നോക്കാം. റാഗി കൊണ്ട് റൊട്ടി, കഞ്ഞി, പായസം, ദോശ, കുറുക്ക്, പുട്ട്, ചപ്പാത്തി, അട, ഉപ്പുമാവ്, ഇഡലി എന്നിങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് റാഗി പാകം ചെയ്ത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ആരോഗ്യകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നിത്യവും കഴിക്കാവുന്ന ഒരു അത്ഭുത ഭക്ഷണ വസ്തുവാണ് റാഗി എന്നും റാഗി നിത്യവും കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന അത്ഭുതകരമായ ഔഷധ പോഷക ഗുണങ്ങൾ എന്തെല്ലാമാണെന്നതിനെക്കുറിച്ചും വിശദമാക്കിയ ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിംഗ് ടൈം വിത്ത് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും 1000 സ്നേഹത്തോടു കൂടി ഗുഡ് ബൈ. ഇറ്റ്സ് മീ, യുവർ ഓൺ സജോയ്.